ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പനക്കാട് സായിദ് മുനാഫർ അലി ഷിഹാബ് തങ്കൽ നിങ്ങളെല്ലാവരെയും ഇതുവരെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരം എത്തിച്ച ജാഥ ക്യാപ്റ്റൻ മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ പനക്കാട് സായിദ് ഹൈദർ അലി ഷിഹാബ് തങ്കൽ സാഹിബ് നമ്മുടെ അയൽവാസിയായ പുതുച്ചേരിയിൻ്റെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുമായിട്ട് ഇവിടെ എത്തിക്കുന്ന ശ്രീ വി നാരായണസ്വാമി നമ്മൾക്ക് വേണ്ടി ഇത്ര നന്നായി സംസാരിച്ച ഇത്ര നല്ല സന്ദേശം ഹോൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും നമ്മളുടെ തൊട്ടടുത്ത കർണാടക സർക്കാരിൻ്റെ പേരിലും സംസാരിച്ച ശ്രീ ഡി കെ ശിവകുമാർ എൻ്റെ ഒപ്പം പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും പല വർഷമായിട്ട് നേതൃത്വം തരുന്ന മുസ്ലിം ലീഗ് നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ഈ ജാതിയുടെ സ്വാഗത സംഗമത്തിന് ചീഫുമായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എൻ്റെ ഒന്ന് സുഹൃത്തും സഹപ്രവർത്തകനും നമ്മളെല്ലാവരുടെയും നിയമസഭയുടെ അകത്തിൽ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല പണക്കാർ സയദ് സാദിഖലി അലി ഷിഹാബ് തങ്കൾ ഈ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ഹൈ പവർ കമ്മിറ്റിയിലത്തെ അംഗമായ ശ്രീ സാദിഖ് അലി സിഹാബ് തങ്ങൾ പാർലമെന്റ് അംഗവും പല വിഷയത്തിൽ നിങ്ങളുടെ സ്വരം ഡൽഹിയിൽ എത്തിക്കുന്ന ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ രാജ്യസഭാ അംഗവും കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ മാത്രമല്ല ആഗോള മരുന്നാട് മലയാളികളുടെയും ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കുന്ന ശ്രീ പി വി അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി ജനറൽ സെക്രട്ടറി കെ പി എം മജീദ് നമ്മൾക്ക് ഇത്ര നന്നായിട്ട് ശ്രീ ശിവകുമാറിന്റെ വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിനെ പോലെ ഒരു പ്രസംഗീൻ ഈ രാജ്യത്തിൽ ഉണ്ടോ എനിക്ക് പേരറിയാമല്ലോ ശ്രീ എം പി അബ്ദുൽ സമാദ് സമദാനി മുപ്പത് വർഷം മുമ്പ് ഇതേപോലെ ഒരു ജാഥ ഇതേപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തിച്ച് ഇപ്പോൾ അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ ഡെപ്യൂട്ടി ഓപ്പോസിഷൻ ലീഡറായ ശ്രീ എം കെ മുനീർ എൻ്റെ അടുത്ത സുഹൃത്തും തിരുവനന്തപുരത്തിലെ യു ഡി എഫ് കൺവീനറും കൂടിയായ ശ്രീ ഭീമപ്പള്ളി റഷീദ് വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ നേതാക്കളെ ഭാരവാഹികളെ ജനപ്രതിനിധികളെ ഈ സദസ്സിരിക്കുന്ന എല്ലാ മഹാജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ സലാം അലക്കും ഇന്ന് ശ്രീ മുനാബർ അലി ഷിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ട പോലെ ആദ്യം ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദേശം വായിച്ചു കേൾപ്പിച്ച് തരും അത് ഇംഗ്ലീഷിലാണ് പക്ഷെ ദീർഘമല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചില വാക്കുകൾ നിങ്ങളുടെ പങ്കെടുക്കും Message from Shri Rahul Gandhi, President, All India Congress Committee, Indian National Congress. I extend my heartiest congratulations to the Muslim Youth League for successfully completing the Yuvajana Yatra today. I salute all the youth who have come together to spread the message of communal harmony in an environment vitiated by hatred. It is heartening to see that young people are rejecting the politics of hate. Over the last four years, we have witnessed a hate filled attack on the idea of India. We have seen how our brothers and sisters from minority communities have been attacked. We have seen how women have been treated. We have seen how Dalits and tribals are being beaten. We have seen how India's institutions. Have been destroyed. For the first time in independent India's history, the Prime Minister is himself leading this attack on the very foundation of our nation. The onus is on every single Indian to fight these fascist forces and ideas. I am confident that this politics of hate will meet a decisive end next year. I would like to honor the IUML leadership. For their firm commitment to secular and democratic values, and their role in guiding the youth towards a path of peaceful coexistence founded on the values enshrined in our Constitution, for which those who fought for our freedom gave their lives. The youth of this nation are the custodians of our future. It gives me immense hope to see each of you working towards building a society. That includes rather than excludes, that loves rather than hates, that unites rather than divides. I urge you to resist fascist forces in whichever form they manifest themselves and stay steadfast in your commitment towards a peaceful society. Signed, Rahul Gandhi. സ്വർഗം കൂടി കരയുന്നു ഈ സ്ഥിതി കണ്ടിട്ട് നമ്മളുടെ രാജ്യത്തിൽ നാലര വർഷകാലം നമ്മൾ അനുഭവിച്ച സ്ഥിതി കണ്ടിട്ട് നീരാണ് ഇറങ്ങുന്നത് നമ്മളുടെ തലയിൽ നിങ്ങളെല്ലാവർക്കും അറിയാം നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്ര സംഘർഷം കുറേ വർഷം മുമ്പ് ഈ ഭാരതത്തിനുണ്ടാക്കാൻ ശ്രമിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്തിൽ നമ്മളുടെ സ്വതന്ത്ര സംഘർഷം രണ്ട് വഴിക്ക് പിരിഞ്ഞുപോയി ചിലവർ പറഞ്ഞു മതത്തിൻ്റെ പേരിലാണ് ഈ രാജ്യം കെട്ടേണ്ടത് അവരൊരു രാജ്യമുണ്ടാക്കി ആ രാജ്യത്തിൻ്റെ പേരായിരുന്നു പാകിസ്ഥാൻ അവരുടെ ആയിരുന്നു ദി ഐഡിയ ഓഫ് പാകിസ്ഥാൻ മറ്റേവരെല്ലാവരും പറഞ്ഞു അല്ല മതത്തിൻ്റെ പേരിൽ രാജ്യമുണ്ടാക്കുന്നത് ശരിയല്ല ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാ വ്യക്തികൾ എല്ലാ മതം എല്ലാ ജാതിയിലത്തെ വ്യക്തികൾ ഒരുമിച്ച് ഈ രാജ്യത്തിൽ ജീവിക്കണം അതായിരുന്നു ഐഡിയ ഓഫ് ഇന്ത്യ നമ്മുടെ പണക്കാട് സാഹിദ് ഹൈദർ അലി ഷാബ് തങ്ങൾ വൈദ്യിറങ്ങി പക്ഷെ നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട് ഞാൻ പറയുന്നത് ഒന്നായിരുന്നു മതത്തിൻ്റെ പേരിൽ രാജ്യം കെട്ടണം വേറെ വിശ്വാസമായിരുന്നു മതത്തിൻ്റെ പേരിൽ എല്ലാ എല്ലാവർക്കും വേണ്ടി ഒരു രാജ്യം കെട്ടണം അതായിരുന്നു ദി ഐഡിയ ഓഫ് ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ സന്ദേശത്തിൽ അദ്ദേഹം ഇതാ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കാണണം നിങ്ങൾക്കറിയാം ഒരുമിച്ച് കാണണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ മതം ഏതായാലും നിങ്ങളുടെ ജാതി ഏതായാലും നിങ്ങളുടെ ഭാഷ ഏതായാലും നിങ്ങളുടെ നിറമേതായാലും നിങ്ങൾ ഏത് വിധത്തിൽ ഭക്ഷണം കഴിച്ചാലും ഇതൊന്നും പ്രശ്നമല്ല നിങ്ങളെല്ലാവരും ഭാരതീയരാണെങ്കിൽ ഒരേ ഒരു അവകാശമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കണം ആ വിശ്വാസത്തിലാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അത് ആ വിശ്വാസത്തിലാണ് നമ്മളുടെ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇത് എല്ലാവരും അറിയുന്ന ഒരു കാര്യമായി നമ്മൾ കണ്ടു എഴുപത് വർഷം എല്ലാവരും വിചാരിച്ചു ഇതിൽ വലിയ ചർച്ച ചെയ്യാൻ ആവശ്യമില്ല ഇതിനൊരു വിവാദമില്ല നമ്മൾ ഒന്നാണ് ഒരു രാജ്യമായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനിൻ്റെ എതിർ യുദ്ധം വന്നപ്പോൾ ചിലവർ പാകിസ്ഥാനിൽ ഇത് ഹിന്ദുക്കളുടെ എതിരൊരു ജിഹാദാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് നോർദേൺ സെക്ടറിൻ്റെ കമാൻഡർ ആയിരുന്നു എയർ മാർഷൽ ലത്തീഫ് പിന്നെ എയർ ചീഫ് മാർഷലായ എയർ മാർഷൽ ലത്തീഫ് ഏത് സമുദായത്തിനായിരുന്നു നിങ്ങൾ എന്നെ വിചാരിച്ചോളൂ ഒരേ സമയത്ത് നമ്മൾ ആർമി കമാൻഡർ ആയിരുന്നു ജനറൽ മാനെക് ഷോ അദ്ദേഹം ഏത് സമുദായത്തിലായിരുന്നു അദ്ദേഹം പാർസി ആയിരുന്നു കൽക്കട്ടയിലത്തെ ഈസ്റ്റേൺ കമാൻഡർ ദ ജനറൽ ഈസ്റ്റ് പാകിസ്ഥാൻ മാർച്ച് ചെയ്ത നമ്മുടെ ഭാരതത്തിന്റെ പേരിൽ സോൾജേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് ജനറൽ ജസ്ജി സിംഗ് അറോറ ഒരു സീഖ് ആയിരുന്നു ഇതാണോ ഹിന്ദുക്കളുടെ ഒരു രാജ്യം അതോ ഇത് എല്ലാവരുടെയും ഒരു രാജ്യമാണോ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ ഹൈസ്കൂളിലായിരുന്നു ആ സമയത്ത് ഞാൻ താമസിക്കുന്ന ആ കാലത്തുള്ള കൽക്കട്ടിയിൽ എല്ലാ മതത്തിൻ്റെയും ആൾക്കാരെ ഒപ്പം കാണാൻ രാവിലെ ഞാൻ താമസിക്കുന്ന ഭാഗത്തിൽ അഞ്ചു നേരം വാങ്ങ് കേൾക്കാം അടുത്ത ഗണപതി മന്ദിരൻ്റെ മണി അടിക്കുന്നത് കേൾക്കാൻ സാധിക്കും കുറച്ച് ദൂരത്തിൽ ഈ പാതടെ തന്നെ അവിടെ ഞങ്ങളുടെ ഒരു ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ പേരിൽ സിഖ് ഗുരുദ്വാരണ്ടായിരുന്നു ലൗഡ് സ്പീക്കറിൻ്റെ അവരുടെ ഗ്രന്ഥ് സാഹിബിൻ്റെ കവിതകൾ ചൊല്ലുണ്ടായിരുന്നു കുറച്ചൊരു വഴി തിരിഞ്ഞാൽ സെയിൻറ്റ് പോൾസ് കത്തിയിലുള്ളായിരുന്നു അത് ഒരു ഹൈസ്കൂൾ കുട്ടിയുടെ അനുഭവമാണ് പക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കറിയാം പാളയം തൊട്ടടുത്ത് നാളെ ക്രിസ്മസ് ആണ് ഇന്ന് രാത്രി സെയിൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ക്രിസ്മസിൻ്റെ മാസ് നടത്തും തിരുമേനി സൂസാ ഭാക്യം പക്ഷേ പാതയുടെ മറ്റേ ഭാഗത്ത് സെയിൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൻ്റെ മറ്റേ ഭാഗത്ത് നമ്മളുടെ പാളയം ജുമാ മസ്ജിദ് വലിയൊരു സൗന്ദര്യമായൊരു മസ്ജിദ് അതിന് മുന്നോട്ട് നിൽക്കുന്നുണ്ട് ഒരു മുക്ക് തിരിഞ്ഞാൽ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഹിന്ദുമതത്തിൻ്റെ എല്ലാ വിശ്വാസികളും പോകുന്ന ഗണപതി ക്ഷേത്രമുണ്ട് അതാണ് തിരുവനന്തപുരം പക്ഷെ അതാണ് ഭാരതം ഭാരതത്തിൽ നമ്മൾ പറയുന്നു നിങ്ങളുടെ മതം നിങ്ങളുടെ വിഷയമാണ് നിങ്ങളെ നിങ്ങളിഷ്ടം പോലെ പ്രാർത്ഥിച്ചോളൂ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹിന്ദുവായിട്ട് മാത്രമല്ല നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയായി മാത്രമല്ല നിൽക്കുന്നത് ഒരു എം പി ആയിട്ട് മാത്രമല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ ഒരു ഭാരതീയരായിട്ട് പറയുന്നു എൻ്റെ വിശ്വാസമാണ് നമ്മളെല്ലാവരും ഒന്നായി കാണണം ഈ രാജ്യത്തിൽ നമ്മൾ ഈ സമയത്തിൽ ഒരു വർഗീയ മുക്ത ഭാരതം ആവശ്യപ്പെടുന്ന ഒരു ജാഥ തിരുവനന്തപുരത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു ആക്രമണിരഹിത ആക്രമണരഹിത കേരളം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ജനവിരുദ്ധ സർക്കാരുകളെ നമ്മൾ നമ്മളെതിരിക്കുന്നു അതാണ് നിങ്ങളുടെ ഇന്നത്തെ സന്ദേശം നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ട് എഴുപത്തി അയ്യായിരം പേരും പേരിവിടെ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയമിൽ ഇരിക്കുന്നുണ്ട് ഞാൻ വലിയ അഭിമാനത്തോടെ നിങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിട്ട് ഇവിടെ സ്വീകരിക്കുന്നു നിങ്ങൾ കാണിച്ച സന്ദേശം മതേതരത്വത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് മറ്റേ അവര് വിചാരിക്കുന്നു അവരുടെ വർഗീയതക്കാണ് സംഘടന ശക്തി ഇന്ന് നമ്മളുടെ തെളിവ് നിങ്ങളാണ് ആർക്കാണ് സംഘടന ശക്തി ആരുടെ അച്ഛനാണെന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തിൽ നമ്മളുടെ മതേതരത്വ വിശ്വാസികളുടെ ശക്തിയാണ് ഈ സെൻട്രൽ സ്റ്റേഡിയമിൽ കാണുന്നത് നിങ്ങളെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തിൽ പല കുഴപ്പങ്ങളുണ്ടായിരുന്നു നാലര വർഷമായിട്ട് നമ്മളെ ഭരിക്കാൻ വന്നവർ ഈ ഐഡിയ ഓഫ് ഇന്ത്യയിൽ വിശ്വാസിക്കുന്നില്ല അതാണ് ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സന്ദേശത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരേറ്റ വലിയ ഒരു ദുഃഖമുള്ളത് സ്നേഹത്തിൻ്റെ പകരം ക്രോധമാണ് നമ്മുടെ സർക്കാർ നമ്മളെ നമ്മളിതിൽ കളിക്കുന്നത് ഇന്ന് രാവിലെ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കുഞ്ഞാലിക്കുട്ടി ഒക്കെ എൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പുസ്തകം എഴുതി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ ആദ്യം ഒരു കാര്യം പറയുന്നു വേറെ കാര്യങ്ങൾ ചെയ്യുന്നു ഭാരതം മുഴുവൻ നല്ല ഹിന്ദിയിൽ സമാധാനിയെ പോലെ വള്ളം പോലെ ഇറങ്ങുന്ന വാക്കുകളോട് പ്രതി അദ്ദേഹം പ്രസംഗിക്കുന്നു പക്ഷേ ഒരു പതിനഞ്ച് വയസ്സായ മുസ്ലിം കുട്ടിയെ ഈദ് കുപ്പായം വാങ്ങിയിട്ട് അവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ട്രെയിനിൽ വരുമ്പോൾ അവന് മുസ്ലിമാണെന്ന് കണ്ടിട്ട് ഇരുപത്തിയേഴ് പ്രാവശ്യം കുത്തി അവനെ ട്രെയിനിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഒരു ശബ്ദവും നമ്മൾ കേട്ടിട്ടില്ല ഒരു എയർഫോഴ്സ് പട്ടാളക്കാരൻ്റെ അച്ഛൻ മുഹമ്മദ് അഷ്ഫാഖ് അദ്ദേഹം മുഹമ്മദ് അഖ്ലാഖ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സെഞ്ചിയിലെ ബീഫാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വന്തം വീട്ടിൻ്റെ വെളിയിൽ അടിച്ചു തകർത്തി കൊന്നു എന്നിട്ട് ഇവര് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭാഗം പൊളിച്ചു കയറി അദ്ദേഹത്തിന്റെ ഫ്രിഡ്ജിനെ പൊളിച്ചെടുത്തിട്ട് ആ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള മാംസത്തിനെ എടുത്തിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിനെ ആക്രമണിച്ച ഗൂഢാമാരെ അറസ്റ്റ് ചെയ്യുന്ന പകരം പോലീസുകാർ ആ മാംസത്തിനെ അറസ്റ്റ് ചെയ്തത് ആ മാംസത്തിനെ അവർ ലാബിലേക്ക് അയച്ചു എന്തായത് പശുമാംസമാണെന്ന് ചോദിച്ചിട്ട് പശുമാംസം ആയിരുന്നില്ല ബീഫായിരുന്നില്ല പക്ഷെ ആയിട്ടുണ്ടെങ്കിലും കൂടി ഇതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അവകാശം ഈ ൂണ്ടകൾക്കുണ്ടോ ആരാണ് ഈ അവകാശം കൊടുത്തിരിക്കുന്നത് അതിന് ഉത്തരം പറയാൻ നമ്മളുടെ പ്രധാനമന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം പറയാത്തത് അദ്ദേഹത്തിൻ്റെ ധൈര്യക്കുറവല്ല അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സന്ദേശം നമ്മൾക്ക് മനസ്സിലാവണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആർ എസ് എസ് പറഞ്ഞ് നടക്കുന്ന ഒരു വിശ്വാസമാണ് അവരുടെ രാഷ്ട്രീയ വിശ്വാസം ഹിന്ദുത്വ എൻ്റെ പേരിൽ ഈ ഹിന്ദുത്വ ഹിന്ദു മതത്തിനെ ബന്ധപ്പെട്ടിട്ടല്ല വെറും രാഷ്ട്രീയവർഗീയത മാത്രമാണ് ഞാൻ ഹിന്ദു മതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയൊരു വ്യക്തിയാണ് ഞാൻ ഹിന്ദു കൊണ്ട് ഹിന്ദു ആണെന്ന് പറഞ്ഞൊരു പുസ്തകം ആ പുസ്തകത്തിൽ ഞങ്ങൾ പറയുന്നു ഹിന്ദു ധർമ്മത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം ആദി ശങ്കര മുതൽ സ്വാമി വിവേകാനന്ദ വരെ നമ്മുടെ മഹാത്മാഗാന്ധി ഗാന്ധി പഠിപ്പിച്ച ഓരോരു വിശ്വാസികൾ ഹിന്ദുക്കൾക്കറിയാം നമ്മൾ എല്ലാ വിധത്തിലും അഹിംസ സ്നേഹം ഒരുമിച്ച് ജീവിക്കുന്ന വിശ്വാസം ഇതാണ് നമ്മളുടെ ഹിന്ദുമതം ഹിന്ദുത്വ അതല്ല ഹിന്ദുത്വ പറയുന്നു ഈ രാജ്യം ഞങ്ങളുടെയാണ് നിങ്ങളുടെ അല്ല അവർ പറയുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ചീന്തിക്കളയണം അല്ലെങ്കിൽ മാറ്റണം എന്താ കാരണം അവർ പറയുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വലിയ തെറ്റാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ തെറ്റെന്താണ് അവര് പറയുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വിചാരിക്കുന്നു ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയാണ് ആ ഭൂമിയിൽത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത് പക്ഷെ ആർ എസ് എസും ബി ജെ പിയും പറയുന്നു അല്ല ഈ ഭാരതം എന്ന് പറഞ്ഞ ഒരു ഭൂമിയല്ല ഈ ഭാരതം ഒരു ജനമാണ് ഭാരതത്തിന് ജനങ്ങള് ഹിന്ദു ജനങ്ങള് മാത്രമാണ് ബാക്കി എല്ലാവരും അതിർത്തിയാണ് അല്ലെങ്കിൽ ഡാക്കുകളാണ് വെളിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ വീട്ടിൽ കയറിയവരാണ് അവരെ പുറത്താക്കണം അതാണ് അവർ വിശ്വാസം അവർ പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പകരം ഹിന്ദു രാഷ്ട്രയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതണം ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കില്ല ഞങ്ങളുടെ പഴയ നേതാക്കള് സംഘർഷം നടത്തി നമ്മൾക്ക് സ്വതന്ത്രം കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ഭാരതത്വല്ല അവർ ആവശ്യപ്പെടുന്നത് എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് എല്ലാവരും ഒരുമിച്ച് സ്വപ്നം കാണുന്ന ഒരു ഭാരതമാണ് അവർ വിചാരിച്ചത് അതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ അംബേദ്കറിൻ്റെയും മോലാൻ അബുൽ കലാം ആസാദിൻ്റെയും സ്വപ്നവും സങ്കല്പവും അതായിരുന്നു നിങ്ങളെല്ലാവർക്കും അറിയണം ആ ഭാരതത്തിന് വേണ്ടി ഞങ്ങളിപ്പോഴും സംഘർഷിക്കാൻ തയ്യാറാണ് അടുത്ത വർഷം വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല അടുത്ത വർഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഭാരതത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഒരു സംഘർഷമാണ് അതിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് നിൽക്കും കാരണം നമ്മൾക്കറിയാം നമ്മൾ സ്നേഹിക്കുന്ന ഭാരതം നമ്മളെല്ലാവരും ജനിച്ച് വളർന്ന് ഇത്ര നന്നായി കണ്ട് ഒരുമിച്ച് കെട്ടിയ ഭാരതത്തിനെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ ഈ രാജ്യത്തിലുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി മാത്രമേ പറയാനുള്ളൂ ആക്രമണ രാഷ്ട്രീയം നമ്മൾ ഈ കേരളത്തിൽ കണ്ടതിനെക്കുറിച്ച് ഒരു സംശയവുമില്ലേ രമേശ് ചെന്നിത്തല നല്ലപോലെ പറയും ഈ സംസ്ഥാനത്തിലും ഒരു മാറ്റം വരണം പക്ഷേ ഇപ്പോൾ വരാൻ പോന്ന് മൂന്ന് മാസത്തെ അകത്താണ് നമ്മളുടെ ആദ്യത്തെ അത്യാവശ്യമായ പരീക്ഷ ആ പരീക്ഷ നമ്മളെല്ലാവരും ശക്തിയായി നിന്നിട്ട് പാസ്സാക്കണം ആ പരീക്ഷയെ പാസ്സാവണം നമുക്ക് ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ കാണിച്ച ഈ ഡിസിപ്ലിൻ ഈ ശക്തി നിങ്ങളുടെ സ്നേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ് കിലോമീറ്റർ നടന്നെത്തിയവർക്ക് ഞാൻ നന്ദി പറയുന്നു ആ ആവേശം ആ ഊർജ ഇനിയും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ട് നമ്മൾ ഈ സർക്കാരുകളുടെ എതിരെ സംസാരിച്ച് മാത്രം പോരാ ഈ സർക്കാരുകളെ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെയ്യുന്ന ഒരു കെട്ടണം ഇത് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി എന്നെ ഇവിടെ ക്ഷണിച്ച് നന്ദി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ നന്ദി നമസ്കാരം ജയ ഹിന്ദ് ആധുനികതയുടെ ഡോർസ് അഭിരുചിക്കത്തോട് മഹാഗണി പ്ലാവ് എന്നിവയിൽ വിൻഡോ സ്റ്റീൽ വിൻഡോസ് ഫൈബർ ഡോർ കൂടാതെ ഡ്രസ്സിംഗ് അലമാര കിച്ചൺ കബോർഡ് എന്നിവ ചെയ്തു കൊടുക്കുന്നു നിങ്ങളുടെ രാജകീയ ഭവനങ്ങൾ കിണങ്ങുന്ന വാതിലുകൾ വിവിധ അളവുകളിലും വൈവിധ്യമാർന്ന ഡിസൈനുകളിലും തിരഞ്ഞെടുക്കാൻ ഇഷ്ടാനുസരണം നിർമ്മിച്ചു തരുന്നതിനും സ്വപ്ന ഭവനങ്ങൾക്ക് ഈടും മനോഹാരിതയും നൽകി വീടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഡോറുകൾ ലഭ്യമാകുന്നതിന് മാരാത് ഡോർസ് സ്വന്തം പണിശാലയിൽ തീർത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറഞ്ഞ നിരക്കിൽ നൽകുന്നു മാരാത് ഡോർസ് പട്ടാമ്പി റോഡ് വളാഞ്ചേരി ഫോൺ വർഷത്തെ പാരമ്പര്യവുമായി പ്രവർത്തനം ആരംഭിക്കുന്നു ആയുർ ഗാർഡൻ ഇന്റർനാഷണൽ ആയുർവേദ സെന്റർ ആൻഡ് ഗ്രീൻസ് പ്രശസ്ത ഡോക്ടർ അനസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സിമി അബ്ദുൾ സലാം നേതൃത്വം വഹിക്കുന്ന സ്ത്രീരോഗ വിഭാഗം പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ സുബീഷ് നൽകുന്ന പ്രത്യേകം ആയുർവേദ ചികിത്സാ വിഭാഗം ആയുർ ഗാർഡൻ ഇന്റർനാഷണൽ ആയുർവേദിക് സെന്റർ ആൻഡ് ഗ്രീൻസ് പോണി ക്ലിനിക് വെട്ടിച്ചിറ കൊട്ടയ്ക്കൽ